നമസ്കാരം കേരളത്തിലെ ജലസേചന പദ്ധതികൾ ജലവൈദ്യുത പദ്ധതികൾ താപവൈദ്യുത പദ്ധതികൾ പാരമ്പര്യേതര ഊർജ്ജ വിഭവങ്ങൾ എന്നിവയെക്കുറിച്ചാണ് എസ് ലണാസിൻ്റെ ഈ വീഡിയോയിൽ കൂടുതൽ വിവരങ്ങൾക്കും പി എസ് സി പരീക്ഷാ സിലബസ് മുൻ ചോദ്യപേപ്പറുകൾ മാതൃകാ പരീക്ഷകൾ തുടങ്ങിയവയ്ക്കുമായി ഞങ്ങളുടെ വെബ്സൈറ്റ് ഡബ്ല്യൂ 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 ഡോട്ട് എസ് ലാണസ് ഡോട്ട് കോം സന്ദർശിക്കുക ഞങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോകൾക്കായി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക കേരളത്തിൽ ജലസേചനാർത്ഥമുള്ള പതിനെട്ട് അണക്കെട്ടുകളാണ് ഉള്ളത് കേരളത്തിലെ പ്രധാന ജലസ്രോതസ് കിണർ ആണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലസേചന പദ്ധതികളുള്ള ജില്ല പാലക്കാട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലസേചന പദ്ധതികളുള്ള നദി ഭാരതപ്പുഴ ഏറ്റവും അധികം പ്രദേശത്ത് ജലസേചന സൗകര്യമുള്ള കേരളത്തിലെ ജില്ലയാണ് തൃശൂർ കേരളത്തിലെ ആദ്യത്തെ ഡാമായ മുല്ലപ്പെരിയാർ ഡാം ഇടുക്കി ജില്ലയിലെ പീരുമേട് താലൂക്കിലെ കുമളി പഞ്ചായത്തിൽ പെരിയാർ നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് മുല്ലപ്പെരിയാർ ഡാമിന്റെ പരമാവധി ജലനിരപ്പ് നൂറ്റി നാൽപ്പത്തിരണ്ട് അടിയാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആരംഭിച്ച മുല്ലപ്പെരിയാറിന്റെ നിർമ്മാണം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ചിൽ പൂർത്തിയായി മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ശില്പി ജോൺ പെനി ക്വിക് ആയിരുന്നു മുല്ലപ്പെരിയാർ അണക്കെട്ട് ഉദ്ഘാടനം ചെയ്തത് വെൻലോക് പ്രഭു ആണ് സുർക്കി മിശ്രിതം ഉപയോഗിച്ചാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത് മുല്ലപ്പെരിയാറിലെ ജലം തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഉണ്ടാക്കിയ കരാറാണ് പെരിയാർ ലീസ് എഗ്രിമെന്റ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് ഒക്ടോബർ ഇരുപത്തിയൊൻപതിനാണ് പെരിയാർ ലീസ് അഗ്രിമെന്റ് ഒപ്പുവച്ചത് തിരുവിതാംകൂറിലെ ദിവാനായിരുന്ന വി രാമയ്യങ്കാറും മദ്രാസ് സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്ന ജെ സി ഹാനിംഗ്ടോണുമാണ് പെരിയാർ ലീസ് അഗ്രിമെന്റിൽ ഒപ്പുവെച്ചത് പെരിയാർ ലീസ് അഗ്രിമെന്റ് ഒപ്പുവച്ച സമയത്ത് ശ്രീമൂലം തിരുനാളായിരുന്നു തിരുവിതാംകൂർ രാജാവ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ പെരിയാർ ലീസ് അഗ്രിമെന്റ് പുതുക്കി പെരിയാർ ലീസ് എഗ്രിമെന്റ് പുതുക്കിയ സമയത്ത് സി അച്യുതമേനോനായിരുന്നു കേരള മുഖ്യമന്ത്രി മുല്ലപ്പെരിയാറിലെ വെള്ളം സംഭരിച്ചു വയ്ക്കുന്നതിനായി തമിഴ്നാട്ടിൽ നിർമ്മിച്ചിരിക്കുന്ന അണക്കെട്ടാണ് വൈഗ അണക്കെട്ട് മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സുരക്ഷയെക്കുറിച്ച് പഠിക്കാനായി സുപ്രീംകോടതി നിയമിച്ച കമ്മിറ്റിയുടെ തലവനാണ് ജസ്റ്റിസ് എ എസ് ആനന്ദ് മുല്ലപ്പെരിയാറിനെ ആസ്പദമാക്കി സോഹൻ റോയ് സംവിധാനം ചെയ്ത സിനിമയാണ് ഡാം നയൻ 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 കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ടായ മലമ്പുഴ അണക്കെട്ട് ഭാരതപ്പുഴ നദിയിൽ സ്ഥിതി ചെയ്യുന്നു കേരളത്തിന്റെ വൃന്ദാവനം എന്നറിയപ്പെടുന്നത് മലമ്പുഴയാണ് കേരളത്തിലെ ആദ്യത്തെ റോക്ക് ഗാർഡൻ മലമ്പുഴയിലാണ് സ്ഥാപിതമായത് മലമ്പുഴ റോക്ക് ഗാർഡന്റെ ശില്പി നേക്ചന്ദ് ആണ് മലമ്പുഴയിലെ യക്ഷി എന്ന പ്രസിദ്ധ ശില്പം നിർമ്മിച്ചത് കാനായി കുഞ്ഞിരാമനാണ് പാലക്കാട് ജില്ലയിലാണ് മലമ്പുഴ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതിയാണ് കല്ലട കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ജലസേചന പദ്ധതി തെന്മല കേരളത്തിലെ ആദ്യ കോൺക്രീറ്റ് ഡാം ആണ് മാട്ടുപ്പെട്ടി ഡാം ഇന്ത്യയിലെ ഏറ്റവും വലിയ മണ്ണ് കൊണ്ടുള്ള അണക്കെട്ടാണ് ബാണാസുര സാഗർ അണക്കെട്ട് ഏഷ്യയിലെ രണ്ടാമത്തെ വലിയ എർത്ത് ഡാമാണ് ബാണാസുര സാഗർ അണക്കെട്ട് കേരളത്തിലെ ഏറ്റവും വലിയ ഗ്രാവിറ്റി ഡാമാണ് ചെറുതോണി ജപ്പാൻ ബാങ്കിന്റെ ധനസഹായത്തോടെ നടപ്പിലാക്കുന്ന ജലവിതരണ പദ്ധതിയാണ് ജപ്പാൻ കുടിവെള്ള പദ്ധതി ലോകബാങ്കിന്റെ സഹായത്തോടെ കേരളത്തിൽ നടപ്പിലാക്കുന്ന ശുദ്ധജല വിതരണ ശുചിത്വ പദ്ധതിയാണ് ജലനിധി കേരള സർക്കാർ ആവിഷ്കരിച്ച മഴവെള്ള കൊയ്ത്ത് പദ്ധതിയാണ് വർഷ ജലത്തിന്റെ ഗുണനിലവാര പരിശോധന രേഖപ്പെടുത്തിയ വാട്ടർ കാർഡ് സംവിധാനം ആദ്യമായി നടപ്പിലാക്കിയ കേരളത്തിലെ പഞ്ചായത്താണ് കുന്നമംഗലം പഞ്ചായത്ത് കുന്നമംഗലം പഞ്ചായത്ത് കോഴിക്കോട് ജില്ലയിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി ജലവൈദ്യുതിയാണ് കേരളത്തിലെ വൈദ്യുതി ഉൽപാദനത്തിൻ്റെ അറുപത്തി ഒൻപത് ശതമാനമാണ് ജലവൈദ്യുതി കെ എസ് ബി സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് മാർച്ച് മുപ്പത്തൊന്നിനാണ് കേരളത്തിൻ്റെ ഊർജം എന്നതാണ് കെ എസ് ബിയുടെ ആപ്തവാക്യം കെ എസ് ബിയുടെ കീഴിൽ ഇരുപത്തിമൂന്ന് ജലവൈദ്യുത പദ്ധതികളും രണ്ട് ഡീസൽ പവർ പ്ലാന്റുകളും ഒരു കാറ്റാടി ഫാമും ഉണ്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ജലവൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതും ഇടുക്കി ജില്ലയിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ സ്ഥിതി ചെയ്യുന്നത് പെരിയാർ നദിയിലാണ് കേരളത്തിൽ ആദ്യമായി വൈദ്യുതീകരിച്ച ജില്ലയാണ് തിരുവനന്തപുരം എന്നാൽ പൂർണ്ണമായും വൈദ്യുതീകരിച്ച കേരളത്തിലെ ആദ്യ ജില്ല പാലക്കാട് കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയായ പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി മുതിരപ്പുഴ നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലാണ് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണം പൂർത്തിയായത് ശ്രീ ചിത്ര തിരുനാൾ തിരുവിതാംകൂറിന്റെ മഹാരാജാവായിരുന്ന സമയത്താണ് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി നിർമ്മിച്ചത് പള്ളിവാസൽ പദ്ധതിയിൽ നിന്ന് ഉപയോഗം കഴിഞ്ഞ് പുറത്തേക്കൊഴുകുന്ന വെള്ളവും മുതിരപ്പുഴയിലെ വെള്ളവും ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് ചെങ്കുളം ജലവൈദ്യുത പദ്ധതിയിലാണ് കേരളത്തിലെ രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതിയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ സ്ഥാപിതമായ ചെങ്കുളം പദ്ധതി കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയായ ഇടുക്കി ജലവൈദ്യുത പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഒക്ടോബർ നാലിനാണ് സ്ഥാപിതമായത് ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിന് കേരളത്തെ സഹായിച്ചത് കാനഡയാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ സ്ഥാപിത ഉൽപാദന ശേഷി എഴുന്നൂറ്റി എൺപത് ആയിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ കമാന അണക്കെട്ട് അഥവാ ആർച്ച് ഡാമായ ഇടുക്കി ഡാം കുറവൻ കുറത്തി മലകൾക്കിടയിലാണ് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലെ ഉറുമി ഒന്ന് രണ്ട് എന്നീ ജലവൈദ്യുത പദ്ധതികൾക്ക് സഹായം നൽകിയത് ചൈനയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭവൈദ്യുത പദ്ധതി മൂലമറ്റത്ത് സ്ഥിതി ചെയ്യുന്നു കാറ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഇടുക്കിയിലെ പ്രദേശമാണ് രാമക്കൽമേട് മലങ്കര പദ്ധതി തൊടുപുഴ നദിയിൽ സ്ഥിതി ചെയ്യുന്നു ചെങ്കുളം പദ്ധതി മുതിരപ്പുഴ നദിയിൽ സ്ഥിതി ചെയ്യുന്നു കേരളത്തിലെ സ്വകാര്യ ജലവൈദ്യുത പദ്ധതികൾ മണിയാർ കുത്തുങ്കൽ എന്നിവയാണ് സ്വകാര്യ മേഖലയിലെ ആദ്യ ജലവൈദ്യുത പദ്ധതിയാണ് മണിയാർ മണിയാർ ജലവൈദ്യുത പദ്ധതി പത്തനംതിട്ട ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു കേരളത്തിലെ സ്വകാര്യ മേഖലയിലുള്ള ഏറ്റവും വലിയ ജലവിദ്യുത പദ്ധതിയാണ് കുത്തുങ്കൽ കുത്തുങ്കൽ ജലവൈദ്യുത പദ്ധതി ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു സ്വന്തമായി വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്ത കേരളത്തിലെ ആദ്യ ഗ്രാമപഞ്ചായത്താണ് മാങ്കുളം കേരളത്തിൽ ആദ്യമായി വൈദ്യുതി ഉപയോഗിച്ച് പ്രവർത്തിച്ച വ്യവസായ സംരംഭം കണ്ണൻദേവൻ കമ്പനിയാണ് കേരളത്തിൽ ഒരു ജില്ലാ പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള ജലവൈദ്യുത പദ്ധതിയാണ് മീൻവല്ലം പദ്ധതി മീൻവല്ലം പദ്ധതി പാലക്കാട് ജില്ലയിൽ തൂതപ്പുഴയിൽ സ്ഥിതി ചെയ്യുന്നു കേരളത്തിൽ ആദ്യമായി എല്ലാ വീടുകളിലും വൈദ്യുതി കണക്ഷൻ നൽകിയ ഗ്രാമപഞ്ചായത്താണ് കണ്ണാടി കേരളത്തിൽ വൈദ്യുത വിതരണം നടത്തുന്ന ഏക മുനിസിപ്പൽ കോർപ്പറേഷൻ തൃശൂരാണ് മലബാറിലെ ആദ്യ ജലവൈദ്യുത പദ്ധതിയായ കുറ്റ്യാടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ നിലവിൽ വന്നു പെരിങ്ങൽകുത്ത് ഇടതുകര ജലവൈദ്യുത പദ്ധതി ചാലക്കുടി പുഴയിലാണ് സ്ഥിതി ചെയ്യുന്നത് ശബരിഗിരി ജലവൈദ്യുത പദ്ധതിയുടെ ജലസംഭരണികൾ നദിയിലും കക്കി നദിയിലും സ്ഥിതി ചെയ്യുന്നു ശബരിഗിരി പദ്ധതി സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ജില്ലയിലാണ് നേര്യമംഗലം ജലവൈദ്യുത പദ്ധതി ഇടുക്കി ജില്ലയിലെ അടിമാലിയിൽ സ്ഥിതി ചെയ്യുന്നു കേരളത്തിലെ ആദ്യത്തെ താപവൈദ്യുത നിലയമാണ് കായംകുളം താപവൈദ്യുത നിലയം രാജീവ് ഗാന്ധി കമ്പൈൻഡ് സൈക്കിൾ പവർ പ്ലാന്റ് എന്നതാണ് കായംകുളം താപവൈദ്യുത നിലയത്തിന്റെ പേര് കായംകുളം താപവൈദ്യുത നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനമാണ് ഞാഫ്ത അച്ഛൻകോവിലാറിലെ ജലമാണ് കായംകുളം താപവൈദ്യുത നിലയത്തിൽ കൂളിംഗ് ഏജന്റായി ഉപയോഗിക്കുന്നത് കെ എസ് ഇ ബിയുടെ കീഴിലുള്ള താപവൈദ്യുത നിലയങ്ങൾ ബ്രഹ്മപുരം താപവൈദ്യുത നിലയം നല്ലളം ഡീസൽ പവർ പ്രോജക്റ്റ് എന്നിവയാണ് കേരളത്തിലെ ആദ്യത്തെ ഡീസൽ വൈദ്യുത നിലയം ബ്രഹ്മപുരമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് ബ്രഹ്മപുരം ഡീസൽ വൈദ്യുത നിലയം കമ്മീഷൻ ചെയ്തത് കേരളത്തിലെ രണ്ടാമത്തെ ഡീസൽ വൈദ്യുത നിലയം നല്ലളം ഡീസൽ പവർ പ്രോജക്റ്റ് കേരളത്തിലെ ആദ്യത്തെ കാറ്റാടി ഫാം പാലക്കാട് ജില്ലയിലെ കഞ്ചിക്കോടിൽ സ്ഥിതി ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഡിസംബർ ഒൻപതിനാണ് കഞ്ചിക്കോട് കാറ്റാടി ഫാം നിലവിൽ വന്നത് കെ സി ബിയുടെ കീഴിൽ കാറ്റാടിയിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കേന്ദ്രമാണ് കഞ്ചിക്കോട് സ്വകാര്യ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന കാറ്റാടി ഫാമുകൾ ഇടുക്കി ജില്ലയിലെ രാമയ്ക്കൽമേട് പാലക്കാട് ജില്ലയിലെ അഗളി പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടി എന്നിവയാണ് കേരളത്തിൽ തിരമാലയിൽ നിന്ന് ആദ്യമായി വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച പ്രദേശം വിഴിഞ്ഞം കേരളത്തിൽ പൂർണ്ണമായും സൗരോർജം ഉപയോഗിക്കുന്ന ആദ്യ ഗ്രാമപഞ്ചായത്താണ് പെരുമാട്ടി കെ യുടെ ആദ്യ സോളാർ പ്ലാന്റ് കഞ്ചിക്കോടിൽ സ്ഥിതി ചെയ്യുന്നു ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക മറ്റ് പി എസ് സി പാഠഭാഗങ്ങളുടെ വീഡിയോകൾക്കായി എസ് ലേണേഴ്സിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിംഗ് ദിസ് വീഡിയോ